നമസ്കാരം ദയവായി രക്ഷിക്കൂ ഈ നഗരത്തെ രക്ഷിക്കൂ ഭോപ്പാൽ ഇരിക്കുന്നത് അഗ്നിപർവത്തിൻ്റെ വക്കത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തുടർച്ചു മാറ്റപ്പെടും ഉണരൂ ഭോപ്പാൽ ഉണരു രാജ്കുമാർ കേസ്വാനിയുടെ ഹൃദയത്തിൽ തട്ടുന്ന ഈ വാക്കുകൾ മുഖവെല്ലിക്കെടുത്ത് നടപടി എടുത്തിരുന്നെങ്കിൽ ഭോപ്പാൽ വിഷവാതക ദുരന്തം ഒഴിവാക്കാമായിരുന്നു ഭോപ്പാലിൽ പത്രപ്രവർത്തകനായിരുന്ന രാജ്കുമാർ കേസ്വാനി യൂണിയൻ കാർവേഡിൻ്റെ കീടനാശിനി നിർമ്മാണശാലയിലുള്ള സുരക്ഷാ പാളിച്ചകളെക്കുറിച്ച് അന്വേഷിക്കാൻ കാരണമുണ്ടായിരുന്നു ഉണ്ടായാൽ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് കേസ്വാനിയോട് പറഞ്ഞിരുന്നു വൈകാതെ അത്തരമൊരു ചോർച്ചയെ തുടർന്ന് ആ സുഹൃത്ത് മരിക്കുകയും ചെയ്തു കമ്പനിയുടെ രഹസ്യ രേഖകളും സന്ദേശങ്ങളും സമർത്ഥമായി ചോർത്തിയെടുത്ത കേസ്വാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഒട്ടേറെ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു അക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു കമ്പനി രേഖയിൽ മീതയിൽ ഐസോസൈനേറ്റ് ഫോസ്റ്റിൻ പോലുള്ള വാതകങ്ങളായി മാറുന്നതിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ടായിരുന്നു ഫോസ്റ്റിൻ എന്ന വാക്ക് കേസ്വാനിയെ നടുക്കി അതിനു മുമ്പ് ആ വാക്ക് അദ്ദേഹം കണ്ടത് രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിലായിരുന്നു നാസികൾ ഗ്യാസ് ചേംബറുകളിൽ ജൂതവംശജരെ കൊന്നൊടുക്കുന്നതിന് ഉപയോഗിച്ച രാസപദാർത്ഥമായിരുന്നു ഫോസ്ജിൻ ഫോപ്പാലിനെ കാത്തിരിക്കുന്ന വൻ ദുരന്തത്തെക്കുറിച്ച് കെസ്വാനി ബോധവാനായി തെളിവുകൾ സഹിതം ഒട്ടേറെ വാർത്തകൾ അദ്ദേഹം എഴുതി ചോർച്ചയുള്ള പൈപ്പുകൾ ആവരണം ചെയ്യാൻ വില കുറഞ്ഞ പദാർത്ഥം ഉപയോഗിച്ചാൽ മതിയെന്ന് നിർദ്ദേശിച്ച് യൂണിയൻ കാർബിന്റെ യു എസിലെ ആസ്ഥാനത്ത് നിന്ന് ഇന്ത്യയിലെ മാനേജർക്ക് അയച്ച സന്ദേശമടക്കം അദ്ദേഹം പുറത്തുവിട്ടു ആ വാർത്തകൾ ചിലതിൻ്റെ തലക്കെട്ടുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ എത്രമാത്രം പ്രവചനാത്മകമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാകും ദയവായി രക്ഷിക്കൂ ഈ നഗരത്തെ രക്ഷിക്കൂ ഭോപ്പാൽ ഇരിക്കുന്നത് അഗ്നിപർവ്വതത്തിൻ്റെ പക്കത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തുടച്ചു മാറ്റപ്പെടും ഉണരു ഭോപ്പാൽ ഉണരു തുടങ്ങിയവ അതിൽ ഏതാനും ചില തലക്കെട്ടുകൾ മാത്രം ആ വാർത്തകളെ ഭരണകൂടമോ കമ്പനിയോ കണ്ടതായി നടിച്ചില്ല രാജ്കുമാർ കേസ്വാനി ഭയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടിന് അർദ്ധരാത്രി സംഭവിച്ചു യൂണിയൻ കാർബേഡിൻ്റെ നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് മീതയിൽ ഐസോസൈനേറ്റ് ചുറ്റുപാടും പടർന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലായിരുന്നു കീടനാശിനി നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ദുരന്തത്തിൻ്റെ തീവ്രത കൂടി നാൽപ്പത്തി അഞ്ച് ടൺ വാതകമാണ് ചോർന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു ഔദ്യോഗിക കണക്കനുസരിച്ച് ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴാണ് എന്നാൽ എണ്ണായിരത്തിനും ഇടയിലാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണമെന്നാണ് ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിഷവാതകം ശ്വസിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലടിച്ച് മരണമടഞ്ഞവരെ കൂടി പരിഗണിക്കുമ്പോൾ മരണസംഖ്യ പതിനയ്യായിരത്തിനും ഇരുപതിനായിരം ആവാം അഞ്ചര ലക്ഷത്തിലേറെ പേർ വിഷപാതകത്തിന്റെ കെടുതുകൾ അനുഭവിച്ചു പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും ആ ദുരന്തത്തിൻ്റെ ഇരകളായി മാറുന്നു അവർ കുടിക്കുന്ന മുലപ്പാലിൽ പോലും അപകടകരമായ രാസപദാർത്ഥങ്ങളുണ്ട് കുടിക്കുന്ന വെള്ളവും ചവിട്ടുന്ന മണ്ണും പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും വിഷമയമായി തുടരുന്നു ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നായി ഫോപ്പാൽ ദുരന്തം ഭൂപടത്തിൽ അടയാളപ്പെടുന്നു ദുരന്തം നടക്കുന്ന കാലത്ത് കീടനാശിനികൾ ഉൽപാദി ഉൽപ്പാദിപ്പിച്ചിരുന്നില്ലെങ്കിലും അതിമാരകമായ രാസവസ്തുക്കൾ വേണ്ടത്ര സുരക്ഷയില്ലാതെ കൂടിക്കിടക്കുകയായിരുന്നു അതിവേഗം പ്രതിപ്രവർത്തിക്കുന്ന മീതയിൽ ഐസോസൈനേറ്റ് കർശനമായ മുൻകരുതലുകൾ എടുക്കാതെ ടാങ്കറുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു തുരുമ്പെടുത്ത പൈപ്പ് നന്നാക്കുന്നതിനിടെ പലയിടത്തും ചോർച്ച ഉണ്ടാവുകയും അതിലൂടെ വെള്ളം ടാങ്കിലേക്ക് എത്തുകയും പ്രതിപ്രവർത്തനം നടക്കുകയുമായിരുന്നു എന്നാണ് കമ്പനി വിശദീകരിച്ചത് താപനില കൂടിയതോടെ ടാങ്കിൻ്റെ മൂടി തകർന്ന് വാതകം ചോർന്നു ചോർച്ച തടയാനുണ്ടായിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ നിർജ്ജീവ്യമായത് ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടി യൂണിയൻ കാർബേഡിന്റെ മേധാവിയായിരുന്ന വാറൻ ആൻഡേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തുക കിട്ടിവെച്ച് പുറത്തിറങ്ങി രാജ്യം വിട്ടു നരകത്യ കുറ്റം ചർത്തപ്പെട്ട ആൻഡേഴ്സിനെ രക്ഷപ്പെടുത്താൻ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടായെന്ന് പിൽക്കാലത്ത് വെളിപ്പെടുത്തലുണ്ടായി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇന്ത്യയിലെ ഒരു നീതിന്യായ കോടതിയുടെ മുന്നിലും വിചാരണ ചെയ്യാൻ ആൻഡേഴ്സിനെ വിട്ടുകിട്ടിയില്ല ഭോപ്പാൽ ദുരന്തത്തിന് ഇരയായ മനുഷ്യർ കാഴ്ച നഷ്ടമായും ക്യാൻസർ പിടിവിട്ടും നരകയ്ക്കുമ്പോൾ ന്യൂയോർക്കിലെ ലോങ് ഐസ്ലൻഡിൽ ഒരിടത്ത് അത്യാഡംബര ജീവിതം നയിക്കുകയായിരുന്നു വാറൻ ആൻഡേഴ്സൻ എന്ന കുറ്റവാളി ദുരന്തത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് സർക്കാർ യൂണിയൻ കാർബേഡുമായി ഉടമ്പുടി ഉണ്ടാക്കിയെങ്കിലും ദുരന്ത തീവ്രതയ്ക്ക് അനുസരിച്ചുള്ള നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഭോപ്പാൽ ദുരന്തത്തിൻ്റെ തീവ്രത ലക്ഷക്കണക്കിന് മനുഷ്യരേക്ക് എത്തിച്ച പുസ്തകമാണ് ഡോമിനിക് ലാപിയറും ജാവിയർ മോറോയും ചേർന്നെഴുതിയ ഫൈവ് പാസ് മീറ്റ് നൈറ്റീൻ ഭോപ്പാൽ ഭോപ്പാൽ എ പ്രേയർ ഫോർ റെയിൻ എന്ന സിനിമയും വിഷവാതക ചോർച്ചയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്